Theology of the Body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality. Made during his 129 Wednesday audiences delivered between September 1979 and November 1984, it is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. Paul II's of the the of Body. ഇന്നത്തെ പഠന പരമ്പരയിലെ നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുവാനും പഠിക്കുവാനും പോകുന്നത് എന്താണ് ഹോമോ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സോവർഗോഗം എന്നതിനെ കുറിച്ച് കത്തോലിക്കാ സഭയുടെ നിലപാട് എന്തുകൊണ്ട് നമ്മൾ കത്തോലിക്കാ സഭയില് രണ്ട് സെയിം സെക്സിലുള്ള വ്യക്തികൾ തമ്മിലുള്ള വിവാഹം അംഗീകരിക്കുന്നില്ല തുടങ്ങിയ പല ചോദ്യങ്ങളും പഠനങ്ങളും നമ്മൾ ചർച്ച ചെയ്യും അതിനു മുമ്പായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഒരു നിമിഷം നിങ്ങളിൽ ജീവിക്കുന്ന പരിശുദ്ധാത്മാവിന് ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിന് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് തുറന്നു വയ്ക്കാം നമുക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് മരണ സമയത്തും അപേക്ഷിക്കുള്ള വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രണ്ടാമന്മാർ പാപ്പം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇപ്പം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ എന്താണ് ഹോമോ സെക്ഷലിറ്റി അല്ലെങ്കിൽ സെയിം സെക്സ് മാരേജ് സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ച് അതിനുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് നമ്മുടെ പല സംശയങ്ങളും നമുക്ക് വ്യക്തമാക്കാം സ്വവർഗ ഭോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരേ സെക്സിലുള്ള ആളുകളുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ ഇന്ന് പലതരത്തിലുള്ള തരത്തിലുള്ള ചർച്ചകൾ അത് പല രാജ്യങ്ങളിൽ ലീഗലൈസ് ചെയ്തു എന്ന് വരികിലും പലതരത്തിലുള്ള ചർച്ചകൾ സഭയെ മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചകളൊക്കെ നമ്മൾ പലപ്പോഴും മീഡിയയിലൊക്കെ കാണാറുണ്ട് കേൾക്കാറുണ്ട് പല ആളുകളുടെയും മനസ്സിൽ ഹോമോ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് കത്തോലിക്കാ സഭ വളരെ മോശമായിട്ടുള്ള ചിന്തയാണ് അത് ഒരിക്കലും അവർ അംഗീകരിക്കാത്തത് ഡിസ്ക്രിമിനേഷനാണ് എന്നൊക്കെയുള്ള പല അപവാദങ്ങളും ചോദ്യങ്ങളും പല ഉത്തരങ്ങളുമൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ പല കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് മതബോധന ഗ്രന്ഥം കത്തോലിക്ക സഭ ആധികാരികമായിട്ട് ഹോമോ സെക്ഷലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ പാരഗ്രാഫ് അപ്പോൾ ഇത് നിങ്ങൾ വായിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇതിൽ ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ ഇതെന്താണ് ഹോമോ സെക്ഷുവാലിറ്റി എന്നുള്ളതിനെക്കുറിച്ച് സഭ വിശദമാക്കുന്നുണ്ട് ഇവിടെ ഹോമോ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവല്ലേ റിയത്തില്ലേ അറിയാം അതെ ഹോമോസെക്ഷൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സെക്സിലുള്ള രണ്ട് വ്യക്തികൾ അത് പുരുഷന്മാരാകാം സ്ത്രീകളാകാം അത് എല്ലാം ഈ കാറ്റഗറിയിൽ ഈ ഒരു ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത് അതുകൊണ്ട് ഹോമോസെക്ഷാലിറ്റി രണ്ട് സെയിം സെക്സിലുള്ള വ്യക്തികൾ തമ്മിലുള്ള അധികമായ അട്രാക്ഷൻ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായിട്ട് നമുക്ക് സെയിം സെക്സിലുള്ള ഇപ്പം പുരുഷന്മാരാണേൽ തന്നെ വേറൊരു പുരുഷനോട് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാവും അത് എല്ലാവരിലും പല അളവിൽ ഒരു പക്ഷേ സ്വാഭാവികമായിട്ടുള്ളതാണ് കാരണം ഈ ഒരു ചെറിയ ഒരു ലൈക്കിങ് ഒരു അട്രാക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെടാൻ പറ്റത്തില്ല നിങ്ങൾക്ക് തന്നെ അറിയാം ഫ്രണ്ട്ഷിപ്പിന് നിങ്ങളെങ്ങനെയാണ് പലരെയും ക്ലോസ് ഫ്രണ്ട്സായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പ്രത്യേക അട്രാക്ഷൻ അവരോട് തോന്നിയിട്ടാണ് അപ്പോൾ ഇതൊരു ജനറൽ കാറ്റഗറിയാണ് പക്ഷേ ഈ ഹോമോ സെക്ഷൽ അട്രാക്ഷൻ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്ന് പറഞ്ഞാൽ അവർക്ക് സെയിം സെക്സിലുള്ള ആളുകളോടാണ് ഭയങ്കര ഇൻറ്റൻസീവായിട്ടുള്ള അട്രാക്ഷനുള്ളത് പ്രത്യേകിച്ച് സെക്ഷൽ പരമായിട്ടുള്ള ഇൻറ്റൻസീവ് അട്രാക്ഷൻ ഇവർക്ക് സെയിം സെക്സിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് തോന്നും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം നമ്മളിതവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു അട്രാക്ഷൻ അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇവർക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് വലിയ അട്രാക്ഷനോ താല്പര്യമോ അവർക്ക് തോന്നുകയില്ല അപ്പോൾ നമ്മൾ നാച്ചുറലി ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവ് എന്താണ് എന്താണ് ഓപ്പോസിറ്റ് സെക്സിനോട് ഓപ്പോസിറ്റ് സെക്സിലുള്ളവരോടുള്ള അട്രാക്ഷനാണ് നമ്മുടെ ശരീരത്തിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇവർക്ക് ഓപ്പോസിറ്റ് സെക്സിലുള്ളവരോട് ഉള്ളത് അല്ല സെയിം സെക്സിലുള്ളവരോടാണ് അട്രാക്ഷൻ അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക ഇത് ഉള്ള ആളുകൾ ഇത് ഈ ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള അട്രാക്ഷനുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് സമൂഹത്തിലുണ്ട് ഈ ലോകത്തിലുണ്ട് ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം സഭ ഇത് വളരെ വ്യക്തമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും അതിലേക്ക് ഞാൻ സെയിം സ്ലൈഡിലേക്ക് ഞാൻ ശ്രദ്ധ തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ സഭ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നു ഇതിൻ്റെ റീസൺ എന്താണ് അതിൻ്റെ സൈക്കോളജിക്കൽ ജനേസിസ് അതിൻ്റെ എന്ത് കാരണം കൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ഉള്ളത് ഇനിയും അൺഎക്സ്പ്ലെയിനബിളാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ആർക്കും അറിയുന്നത് ഇങ്ങനെയുള്ള അട്രാക്ഷൻ സ്ട്രോങ് ആയിട്ട് അനുഭവപ്പെടുന്നവരുണ്ട് സൈക്കോളജിസ്റ്റ് ഒരുപാട് ഹൈപ്പോത്തെത്തറ്റിക്കൽ തിയറീസ് ഇതിൻ്റെ പിന്നിൽ കൊണ്ടുവരുന്നുണ്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സാഹചര്യം ഇല്ലെങ്കിൽ അവർ ഏതെങ്കിലും രീതിയിൽ സെക്ഷലി എക്സ്പ്ലോയിഡ് ആയിട്ടുണ്ടെങ്കിൽ അവർ പിന്നീട് ആ ഓപ്പോസിറ്റ് സെക്സിനെ വെറുക്കുന്നത് അല്ലെങ്കിൽ ഹോസ്റ്റലുകളിൽ ആൺകുട്ടികൾ തന്നെയുള്ള പെൺകുട്ടികൾ തന്നെയുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് ഇടപെടാൻ പറ്റാത്ത അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ക്യാമ്പുകളിൽ തുടർച്ചയായി ജീവിക്കുന്നവർ അങ്ങനെയൊക്കെ പല പല സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ ഒരുപാട് സൈക്കോളജിക്കൽ ഹൈപ്പോത്തെത്തറ്റിക്കൽ തിയറീസ് പറയുന്നുണ്ട് പക്ഷെ ആരും ഒരു കൺക്ലൂസീവ് തിയറിയിലേക്ക് കൊണ്ടുവരുന്നില്ല അപ്പോൾ സഭയും ഇത് തന്നെ പറയുന്നു ഇത് അൺഎക്സ്പ്ലൈനബിൾ ആണ് പക്ഷേ ഈ പ്രശ്നമുണ്ട് ഇത് ആണ് അതുപോലെ തന്നെ ഇത് ഒരു ജനറ്റിക് ഡിസോർഡർ കൊണ്ടുണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ ഈ ഒരു അട്രാക്ഷനുമായിട്ടാണോ ജനിക്കുന്നത് അല്ല കാരണം എന്താണ് ഇതുവരെയും ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജീൻസും ആരും കണ്ടുപിടിച്ചിട്ടില്ല പല ശാസ്ത്രജ്ഞന്മാരും റിസർച്ചുകൾ നടത്തി പലരും പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഏകദേശം അവിടം വരെയായി ഇതിനു പറ്റിയ ഒരു ജീൻസ് കണ്ടുപിടിക്കാറായി എന്ന് പറയും അത് കേൾക്കുമ്പോഴത്തേക്കിന് സെക്യുലർ കൾച്ചർ അയ്യോ കണ്ടുപിടിച്ചു എന്നാകും അത് പക്ഷേ എങ്കിലേ അവരുടെ റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾ സസൂക്ഷ്മം വായിക്കുകയാണെങ്കിൽ പരിശോധിക്കുകയാണെങ്കിൽ ആരും കൺക്ലൂഡ് ചെയ്തിട്ടില്ല അവർ പറയുന്ന പോസിബിലിറ്റി ഒരു പോസിബിലിറ്റി ഇങ്ങനെയൊക്കെ ഉണ്ടാകാം പക്ഷേ എങ്കിൽ അവരാരും ഒരു ജീൻസ് കണ്ടുപിടിച്ചതായിട്ട് ഇന്നുവരെയും സയൻസ് ഒരു കൺക്ലൂസീവ് ഒരു ഡിസിഷനിലേക്ക് വന്നിട്ടില്ല അപ്പോൾ ഇത് ഒരു വ്യക്തി ജന്മന ഇങ്ങനെ ജനിക്കുന്നില്ല ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ ഇത് ഒരു വ്യക്തി അപ്പോൾ ചൂസ് ചെയ്യുന്നതാണോ ഞാൻ ഒരു അഞ്ച് വയസ്സ് പത്ത് വയസ്സായ ഒരു വ്യക്തി അല്ലെങ്കിൽ കുറച്ച് ടീനേജ് ഞാന് ഹോമോസെക്ഷൽ ആകാൻ പോവുക എന്ന് പറഞ്ഞ ഒരാൾ ചൂസ് ചെയ്യുന്നതാണോ ഇത് അല്ല കാരണം ഇത് വ്യക്തി സ്വയമേ ചൂസ് ചെയ്യുന്നതല്ല ആ വ്യക്തി അങ്ങനെ ജനിച്ചവതല്ല അപ്പോൾ പലപ്പോഴും സെക്യുലർ കൾച്ചർ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഇതാണ് നിനക്ക് അട്രാക്ഷൻ തോന്നുന്നുണ്ടോ നീ അങ്ങനെയാ ജനിച്ചത് അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മുടെ അട്രാക്ഷനായിട്ട് ഇന്നത്തെ ലോകം അങ്ങ് മാറ്റി റെനേഡ് എക്കാർട്ടസിൻ്റെ ഡിക്റ്റും ഞാൻ വീണ്ടും ഇവിടെ ഓർമ്മിപ്പിക്കുക റെനേഡ് എക്കാർട്ടസ് അദ്ദേഹം പറഞ്ഞു ഐ തിങ്ക് ദർ ഫോർ ഐ ആം അപ്പോൾ ഇന്നത്തെ ലോകം അത് മാറ്റിമറിച്ചിട്ട് എന്ത് പറഞ്ഞു ഐ തിങ്ക് ദർ ഫോർ ഐ ആം വാട്ട് ഐ തിങ്ക് ഐ ആം അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ക്രൈസിൻ്റെ ഒരു കൺഫ്യൂഷൻ അപ്പോൾ ഒരാൾക്ക് ഐസ്ക്രീമിനോട് വലിയ താല്പര്യമുള്ള ആരാ ഐസ്ക്രീം ഒരുപാട് കഴിക്കാൻ താല്പര്യമുള്ള ആരാ അഞ്ചു ഓക്കെ അഞ്ചു ഭയങ്കരമായിട്ട് ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര അങ്ങ് കൊതിയാണ് ഭയങ്കര ക്രേവിങ് ആണ് എത്ര ഐസ്ക്രീം വേണേലും കഴിക്കും അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ അഞ്ചുവിൻ്റെ പേര് മാറ്റാൻ പറ്റുമോ അഞ്ചുവിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് ഐസ്ക്രീമാണോ അല്ല ഐഡൻറ്റിറ്റി പക്ഷേ ലോകം പറയുന്നു കൂടുതൽ ഐസ്ക്രീം കഴിക്കാനുള്ള നിൻ്റെ ദാഹം അത് തന്നെയാണ് നീ നിൻ്റെ പേര് ഇനി മുതൽ ഐസ്ക്രീമാണ് ഇതുപോലെയാണ് ലോകം ഇവരെ മുദ്ര കുത്തുന്നത് അപ്പോൾ ഇതിന് വളരെയധികം ലോബിങ്ങും നടക്കുന്നുണ്ട് പുറം ലോകത്തിൽ പല ഓർഗനൈസേഷനും ഏജൻസികളും ഇതിനെ ലോബിങ് ചെയ്ത് ഇതിനെ എൻകറേജ് ചെയ്ത് ഭയങ്കരമായിട്ട് ഇത് ലോകത്തിൽ പ്രചരിപ്പിക്കുവാൻ തക്കവണ്ണം പിശാജിൻ്റെ ഏജൻസായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഓർഗനൈസേഷൻ വരെ ഇന്ന് ലോകത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു ആളിനൊരു അട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ ഉടനെ ആ ആളുകളോട് പറയുക ഇത് തന്നെയാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി അതുകൊണ്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നോ അതുപോയി അങ്ങ് ചെയ്യുക ഇപ്പം വേറൊരു സെയിം സെക്സിലുള്ള ആളിനെ നിങ്ങൾക്ക് ഭയങ്കര സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നു പോയി സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യുക പോയി വിവാഹം കഴിക്കുക അപ്പോൾ പല രാജ്യങ്ങളും അങ്ങനെ ലീഗലൈസ് ചെയ്തു അപ്പോൾ ഇതാണ് ഇതിനെ ഈ സത്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് നമ്മളുടെ ഐഡൻറ്റിറ്റിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ സെക്യുലർ കൾച്ചറിൽ കണ്ടത് പക്ഷേ കത്തോലിക്ക സഭ അതിൻ്റെ സത്യാവസ്ഥ ശരിക്കും വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു വീണ്ടും ആ മതബോധന ഗ്രന്ഥത്തിൻ്റെ പാരഗ്രാഫിലേക്ക് നോക്കേ അവിടെ പറയുന്നത് ഹോമോസെക്ഷൽ അട്രാക്ഷനും ഹോമോസെക്ഷൽ പ്രവൃത്തിയും ഹോമോസെക്ഷൽ അട്രാക്ഷൻ ആൻഡ് ഹോമോസെക്ഷൽ ആക്ഷൻ അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ അട്രാക്ഷൻ അതിൽ തന്നെ തെറ്റാണോ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഹോമോസെക്ഷ അട്രാക്ഷൻ വരുന്നു അത് തെറ്റാണോ തെറ്റല്ല അതിൽ തന്നെ അതൊരിക്കലും തെറ്റല്ല കാരണം ആ വ്യക്തിയുടെ അത് നമ്മൾ പാപത്തെക്കുറിച്ചുള്ള ഒരു ഇൻക്ലിനേഷനെ കുറിച്ച് നമ്മൾ കണ്ടു അപ്പം നമുക്ക് പാപത്തിലേക്കുള്ള ചായ്വ് ആ ഇൻക്ലിനേഷൻ നമ്മളിലേക്ക് വരുമ്പോൾ അത് അതിൽ തന്നെ തെറ്റല്ല പക്ഷേ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്തെടുക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതിൻ്റെ മൊറാലിറ്റി ഡിസൈഡ് ചെയ്യുന്നത് മനസ്സിലായല്ലേ അപ്പോൾ ഇവിടെ കത്തോലിക്കാ സഭ വളരെ വ്യക്തമായിട്ട് പറയുന്നു അട്രാക്ഷൻ അത് അതിൽ തന്നെ തിന്മയല്ല ഉണ്ട് ഞങ്ങൾ സമ്മതിച്ചു പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ കത്തോലിക്കാസഭയുടെ ധാർമ്മികത കൃത്യമായിട്ട് സത്യം പറയുന്നു അത് പ്രകൃതി വിരുദ്ധമാണ് അതൊരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല അത് അതിൽ തന്നെ തെറ്റാണ് അപ്പം ഞാൻ വേറൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കും എന്താണ് കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ഒരു ക്രിസ്ത്യൻ വിവാഹത്തിൻ്റെ കോൺസെപ്റ്റ് എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എപ്പിസോഡുകളിലും ഒക്കെ നമ്മൾ കണ്ടു ക്രിസ്ത്യൻ വിവാഹം എന്ന് പറയുന്നത് ദൈവം ആരാണ് വിവാഹത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ദൈവം തന്നെയാണ് ആരാണ് ദൈവം തന്നെയാണ് ഏത് വർഷം ആ ദൈവം വിവാഹത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് വർഷമായിരുന്നു ഇത് ഈ ചരിത്രം അതായത് ഹിസ്റ്ററി ഉണ്ടായ കാലം മുതൽ ലോകമുണ്ടായ ആ തുടക്കത്തിൽ തന്നെ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു തന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് പരസ്പരം ഒന്ന് ചേരുവാൻ ദ വൺ ഫ്ലഷ് യൂണിയൻ ഈ കപ്പാസിറ്റി സ്നേഹിക്കുവാനുള്ള കപ്പാസിറ്റി ഒക്കെ കൊടുത്ത് അവരെ ആശീർവദിച്ച ആദ്യത്തെ വിവാഹം അവിടെ നടക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സമൂഹമോ ഒരു രാഷ്ട്രമോ ഒന്നുമല്ല സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹം എസ്റ്റാബ്ലിഷ് ചെയ്തത് ഓക്കെ അപ്പോൾ അതിന് പ്രത്യേകമായി ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ കാണുകയുണ്ടായി അതായത് ദൈവത്തിൻ്റെ സ്നേഹം ഈ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ സ്ത്രീയും പുരുഷനും അവരുടെ ശരീരം തന്നെ ഒരു കോംപ്ലിമെൻ്റാരിറ്റി ഉള്ളതാണ് നമ്മളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ പറയുന്നു നിനക്ക് തക്ക ഇണയെ ഞാൻ തരുന്നു എന്ന് പറയുമ്പോൾ കോംപ്ലിമെൻറ്റാരിറ്റിയാണ് അവിടെ കാണിക്കുന്നത് നിങ്ങൾ സ്ത്രീ ശരീരം അതുപോലെ തന്നെ നോക്കിക്കോ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ ശരീരവും സ്ത്രീ ശരീരവും സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകത്തില്ല പക്ഷേ സ്ത്രീ ശരീരത്തിൻ്റെ ഡിസൈനും പുരുഷ ശരീരത്തിൻ്റെ ഡിസൈനും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ വിവാഹത്തിലൂടെ ഇവർ രണ്ട് വ്യക്തികളും അവരൊന്നായി തീരണം പിന്നീട് അവർ രണ്ടല്ല എന്നുള്ള ആ ഒരു വലിയ രഹസ്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് വ്യക്തമായിട്ട് നമ്മുടെ ശരീരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുക കാരണം വളരെ വിദഗ്ധമായിട്ട് നമ്മുടെ ശരീരത്തെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ദൈവം അത് വലിയ മനോഹരമായിട്ട് ഇന്ന് സയൻസ് ഒരിക്കലും അവർ സമ്മതിച്ചിട്ടില്ല മനുഷ്യ ശരീരം തന്നെ ഒരു മിസ്റ്ററിയാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ബ്രെയിനിൽ നടക്കുന്ന ബില്യൻസ് ആൻഡ് ട്രില്യൻസ് ഓഫ് കണക്റ്റേഴ്സ് ന്യൂറോൺസ് നമ്മുടെ ബ്ലഡ് വസൽസ് നമ്മുടെ ഇൻറ്റേണൽ സിസ്റ്റംസ് ഇതൊക്കെ നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ അതിശയിച്ചു പോകും വലിയ സൂപ്പർ ഇൻ്റലക്റ്റ് ആർക്കിടെക്റ്റിന് മാത്രമേ ഇത്ര സസൂക്ഷ്മമായിട്ട് മനുഷ്യ ശരീരത്തെ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് വളരെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം മനുഷ്യനെ സ്ത്രീയായിട്ടും മനുഷ്യനെ പുരുഷനായിട്ടും സ്ത്രീയായിട്ടും വിവാഹത്തിലൂടെ അവരെ ഒന്നിച്ചത് ദൈവത്തിൻ്റെ മനോഹരമായ പദ്ധതി നടപ്പാക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാണ് നമ്മുടെ ക്രിസ്തീയ വിവാഹത്തിലൂടെ നമ്മൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് രണ്ട് സെയിം സെക്സിലുള്ള വ്യക്തികളുടെ കാര്യം നമ്മൾ എടുത്ത് നോക്കാം നമുക്ക് വിവാഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേ ഞാൻ അല്പം സഭയുടെ കാഴ്ചപ്പാടിൽ ഒരു കൂതാശ ഒരു കൂതാശയായി മാറണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിന് അത്യാവശ്യം ഒരു പക്ഷേ നിങ്ങൾ കാറ്റഗീസ് പഠിച്ചിട്ടുണ്ടാവും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ കൂതാശയെന്ന് പറയുന്നത് എന്താണ് അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്ന ഒരു ബാഹ്യമായിട്ടുള്ള ഒരു അടയാളമാണ് ഒരു കൂതാശ അപ്പോൾ അദൃശ്യമായ എന്തിനെയോ ദൃശ്യമാക്കുന്നു ഓക്കെ നമുക്കൊരു കൂതാശ പെട്ടെന്ന് എടുക്കാം മാമുദീസ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കൂതാശ അപ്പോൾ ഇവിടെ ഒരു കൂതാശ ശരിക്കും കൂതാശ ആകണമെങ്കിൽ അവിടെ ഒരു മാറ്റർ വേണം തിയോളജിക്കലി ഒരു ഫോം വേണം അതെങ്കിലേ അത് സാക്രമൻ്റ് ആവുകയുള്ളൂ അപ്പോൾ മാമുദീസയുടെ കാര്യമെടുക്കാൻ ഒരു മാറ്റർ ഒരു മെറ്റീരിയൽ ഒരു ദൃശ്യമായ ഒരടയാളം നമുക്കവിടെ വേണം സിംബോളിക്കലി എന്താണ് മാമുദീസായുടെ മാറ്റർ എന്താണ് ആർക്കെങ്കിലും പറയാമോ വെള്ളം വെള്ളം വാട്ടർ അതൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് പരിശുദ്ധാൽ അനുഗ്രഹം പ്യൂരിഫിക്കേഷൻ ന്യൂ ലൈഫ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും അവിടുത്തെ ഒരു ഫോം എന്താണ് വേർഡ്സ് അവിടെ ഉപയോഗിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് ഒരു കുട്ടിയെ മാമുദീസ ഓക്കെ അവിടുത്തെ ഫോം ഇതാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു അപ്പം ഈ രണ്ട് കാര്യം കറക്റ്റായിട്ട് വന്നെങ്കിൽ അതൊരു ആയിട്ട് അംഗീകരിക്കുകയുള്ളു അപ്പം ഞാൻ പറയുക ഒരു ദിവസം അച്ഛനോട് ഞാൻ പറയുക അച്ചോ എനിക്ക് ഈ കോഫി ഒത്തിരി ഇഷ്ടമാണ് ഞാൻ ഒരുപാട് കോഫി കുടിക്കുന്ന ആളാണ് അപ്പോൾ എൻ്റെ കുഞ്ഞിനെ മാമുദിസ മുക്കാൻ ഒരു സിമ്പോളിക്കലായിട്ട് അച്ഛൻ വെള്ളത്തിന് പകരം കോഫി അങ്ങ് ഉപയോഗിച്ചാലോ ഞാൻ ഒരു ഒരുമഗ് കാപ്പിയും അവിടെ കൊണ്ടുവന്ന് അച്ഛൻ്റെ അടുത്ത് വെച്ചിരിക്കുക എന്താ പറയുന്നത് അച്ഛാ എൻ്റെ ഓർമ്മയ്ക്കായിട്ടാണിത് അപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഈ കാപ്പി വെള്ളം കൊണ്ട് മാമുസ മുക്കിയാൽ മതി അച്ഛൻ സമ്മതിക്കുമോ ഇല്ല അത് ശരിക്കും കോൺട്രഡിക്റ്ററിയാണ് അത് സിംബിളൈസ് ചെയ്യുന്നത് വേറെന്തുവാ ഓക്കേ അല്ലെങ്കിൽ നമ്മൾ പറയുക ഇതിനു പകരം ചാരം കൊണ്ട് ചാരം പൂശി അങ്ങ് മാമുദീസ ചെയ്താൽ മതി ചെയ്യത്തില്ല മാറ്ററിനെ ചേഞ്ച് വരുത്താൻ പറ്റത്തില്ല ഇനി പറയുക അച്ഛോ നമ്മുടെ പള്ളിയുടെ പേര് വെച്ചിട്ട് അച്ഛൻ എൻ്റെ കൊച്ചിനെ മാമുദീസ വയ്ക്കിയാൽ മതി ഞാൻ നിന്നെ ഇനിയും പള്ളിയുടെ പേര് പറഞ്ഞിട്ട് പറയും ഇന്ന പള്ളിയുടെ നാമത്തിൽ ഞാൻ നിന്നെ മാമുദീസ വെക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വാലിഡാവുമോ വാലിഡാകത്തില്ല അപ്പോൾ ഈ മാറ്ററും ഫോമും രണ്ടും അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു സാക്രമെൻ്റൽ സ്റ്റാറ്റസിലേക്ക് എത്തുകയുള്ളൂ ഇനി നമ്മൾ വിവാഹത്തിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുക നമ്മുടെ ക്രിസ്ത്യൻ വിവാഹത്തിലെ എന്താണ് അവിടുത്തെ മാറ്റർ എന്താണ് ഏ വധുവരന്മാർ വധുവരന്മാരാണോ വധുവരന്മാരാണ് ആരാണ് വധുവരന്മാർ ഒരു പുരുഷനും സ്ത്രീയും അപ്പോൾ ഒരു പുരുഷൻ സ്ത്രീ നമ്മൾ എങ്ങനെ ആ പുരുഷനും സ്ത്രീ ആണെന്ന് മനസ്സിലാകുന്നേ ഒരു പുരുഷ ശരീരവും സ്ത്രീ ശരീരവും ഉള്ള രണ്ട് വ്യക്തികൾ മനസ്സിലായോ അപ്പോൾ പുരുഷനും സ്ത്രീയും ഇവരാണ് അവിടെ മാറ്ററായിട്ട് നിൽക്കുന്നത് ഓക്കെ എന്നിട്ട് ഇതിൻ്റെ ഫോം എന്താണ് ഏത് വേഡ്സാണിവരെടുക്കുന്നത് എന്താണ് ഇതിൻ്റെ വിവാഹത്തിൻ്റെ ഫോം ഏതാ നമ്മൾ വിവാഹ വാഗ്ദാനത്തെക്കുറിച്ച് പറഞ്ഞില്ലേ നാല് വിഭാഗ വാഗ്ദാനങ്ങൾ ഈ നാല് വിഭാഗ വാഗ്ദാനങ്ങളാണ് അതിൻ്റെ ഫോം ഓക്കെ ഇപ്പം മാറ്ററും ഉണ്ട് ഫോമും ഉണ്ട് നമ്മുടെ ക്രിസ്ത്യൻ മാരേജിൽ ഇനിയും രണ്ടുപേരെ നമ്മളിങ്ങോട്ട് കൊണ്ടുപോകാം സെയിം സെക്സിലുള്ള രണ്ട് വ്യക്തികളെ അവിടെ ഇരുത്തേ ഞാൻ കാപ്പിയുടെ വെള്ളം കൊണ്ട് അല്ലെങ്കിൽ ചാരം പൂശി മാമുദിസ മുക്കുന്നതിന് തുല്യമായിരിക്കും അവിടെ കാരണം അത് കോൺട്രഡിക്റ്ററിയാണ് അവിടെ ഒരു സ്ത്രീ ശരീരവും പുരുഷ ശരീരവും രണ്ട് വ്യക്തികൾ അവിടെ ഇല്ല ഒരേ സെക്സിലുള്ള രണ്ട് വ്യക്തികളാണ് അവിടെയുള്ളത് കോൺട്രഡിക്റ്ററി ആണ് അവിടെ തന്നെ അത് ഇൻവാലിഡ് ആയി പോകുന്നു അതിൻ്റെ സാക്രമെൻ്റൽ ഫോം ഇൻ ഇൻവാലിഡ് ആയി പോകുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ എവിടെയാണ് ശരിക്കും ഒരു വിവാഹത്തിൻ്റെ ആ സാക്രമെൻ്റാലിറ്റി കത്തോലിക്കാ സഭയുടെ ആ പഠനപ്രകാരം അത് സീല് ചെയ്യപ്പെടുന്നത് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് വിവാഹത്തിൽ ഞാൻ പറഞ്ഞ മനസ്സിലായോ വിവാഹത്തിൻ്റെ സാക്രമെൻ്റാലിറ്റി കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴാണ് അവർ രണ്ടുപേരും ഒന്നാകുമ്പോൾ അവർ രണ്ടുപേരും രണ്ടുപേരും ഒന്നാകുമ്പോഴാണ് അതായത് കൺസ്യൂമേഷൻ ഓഫ് ദ മാര്യേജ് ബാക്കി എന്തെല്ലാം ചെയ്താലും അത് കംപ്ലീറ്റ് ആകുന്ന അപ്പോഴാണ് കാരണം വിശുദ്ധ ജോൺ ബോൾ ഉണ്ടാവും മാർപ്പം വളരെ വ്യക്തമായിട്ട് പറയുന്നു ഈ കൺസ്യൂമേഷൻ ഓഫ് ദ മാര്യേജ് എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിലൂടെ അവരെടുത്ത ഈ വ്രത ഈ മാര്യേജ് വാഗ്ദാനം അത് അവർ എക്സ്പ്രസ് ചെയ്യുകയാണ് ഞാൻ നിന്നെ സ്വതന്ത്രമായി വിശ്വസ്തയോടെ സമ്പൂർണ്ണമായി ഫലദായകമായി ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു വിവാഹ വാഗ്ദാനത്തിൻ്റെ അതിൻ്റെ ശാരീരികമായ എക്സ്പ്രഷനാണ് രണ്ട് വധൂവരന്മാർ ദമ്പതികൾ തമ്മിൽ ദാമ്പത്യധർമ്മം ചെയ്ത അവർ വൺ ഫ്ലഷ് യൂണിയൻ അവർ കൺസ്യൂമേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ടൊരു വിഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആദ്യം അവിടെ പള്ളിയിൽ നടന്നത് ഇനിസിയേഷൻ മാത്രമാണ് പിന്നീടത് പൂർത്തിയാകുന്നത് ഈ കൺസ്യൂമേഷനല്ല അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പഴേ ഈ ഒരേ സെക്സിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ കൺസ്യൂമേഷൻ അവിടെ നടക്കുന്നുണ്ടോ ഒരു യൂണിയൻ നടക്കുന്നുണ്ടോ അവർ തമ്മിൽ പരസ്പരം പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സെക്സ്വലി അവർ പരസ്പരം അവരവരുടെ ലെസ്റ്റ് പൂർത്തിയാക്കാനായിട്ട് പലതും അവർക്ക് എക്സ്റ്റേണലി ചെയ്യാൻ പറ്റും പക്ഷെ അവിടെ ഒരു യൂണിയൻ നടക്കുന്നുണ്ടോ യൂണിയൻ നടക്കുന്നില്ല അപ്പം ഒരിക്കലും കത്തോലിക്കാ സഭയുടെ ഒരു സാക്രമെൻ്റൽ ഫ്രെയിമില് സഭയ്ക്ക് അതിനെ അംഗീകരിക്കുവാൻ പറ്റുകയില്ല അപ്പോൾ നമ്മൾ പലപ്പോഴും അത് ചിന്തിച്ച് നോക്കണേ ഈ യൂണിയൻ പോലും അതൊരു വെറും ഒരു ഫിസിക്കൽ ബയോളജിക്കൽ യൂണിയൻ അല്ല അത് സ്പിരിച്വൽ യൂണിയൻ ആണ് അത് സൈൻ ആൻഡ് പ്ലഡ്ജ് ഓഫ് എ സ്പിരിച്വൽ യൂണിയൻ എല്ലാ തരത്തിലുള്ള യൂണിയനും അവിടെ ഒന്നുചേരുകയാണ് അല്ലാതെ വെറും ഒരു ബയോളജിക്കൽ ആക്ട് മാത്രമല്ല ഈ യൂണിയൻ വളരെ മനോഹരമായിട്ട് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ യൂണിയൻ നമ്മളൊന്ന് ചിന്തിക്കുകയാണേൽ ആ യൂണിയനെക്കുറിച്ച് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഘടനകൾ ക്രോമസോംസിനെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് സ്പേമിനെയും എഗിനെയും ക്രമപ്പെടുത്തിയിരിക്കുന്നത് അതൊരു പുതിയ വേറൊരു ഒരു ജീവന് ഉള്ള സാധ്യതയ്ക്ക് വേണ്ടി ഉള്ള ആ ഒരു യൂണിയനായി മാറുന്നത് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയെ ഓർത്ത് നമ്മൾ സ്തംഭിച്ചു നിന്നു പോവും അപ്പോൾ ഇത് സെയിം സെക്സിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും നടക്കുന്നില്ല അവിടെ അഫക്റ്റീവ് കോംപ്ലിമെൻറ്റാരിറ്റി ഇല്ല രണ്ട് ശരീരവും തമ്മിലുള്ള ആ യൂണിയൻ നടക്കുന്നില്ല അതൊരിക്കലും അത് ഫലദായകമല്ല ഇറ്റ് ഈസ് നോട്ട് ഓപ്പൺ ടു പ്രൊക്രിയേഷൻ സെയിം സെക്സിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരിക്കലും ഒരു പ്രൊക്രിയേഷൻ്റെ സാധ്യത ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ തിയോളജിക്കലായിട്ടും നാച്ചുറലായിട്ടും അതുപോലെ തന്നെ അത് നാച്ചുറൽ ലോയ്ക്കെതിരാണ് നമ്മൾ ഒരു ആളുകൾ പറയും ഇത് പഴയ കാലം മുതലുള്ളതാണ് നമ്മൾ പഴയ നിയമത്തിലൊക്കെ പറയുന്നു ആണ് അതുകൊണ്ട് അതിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല സത്യം എന്നും സത്യം തന്നെയാണ് മനുഷ്യൻ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവും പഴയ കാലം മുതൽ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ സത്യം നമുക്ക് ഒരിക്കലും വളച്ചൊടിക്കുവാൻ പറ്റുകയില്ല അപ്പം ഇത് എഗെയിൻസ്റ്റ് ദ നാച്ചുറൽ ലോ എന്ന് സഭ പറയുമ്പോൾ നമ്മൾ നേച്ചറിനെ തന്നെ നോക്ക് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സംയോജനം അത് മൃഗങ്ങളാണേ പോലും ദൈവം മനോഹരമായിട്ട് അതാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിനെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റത്തില്ല ഏത് ലീഗലൈസേഷൻ കൊണ്ടുവന്നാലും ഈ നാച്ചുറൽ ലോയെ നമുക്ക് നമുക്കൊറ്റയടിക്ക് നമുക്കൊരു മനുഷ്യനും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ദൈവം തന്നെ ദൈവത്തിൻ്റെ നിയമം അത് ഇപ്പോൾ ഒരു സിവിൽ ലോ നമുക്ക് മാറ്റിമറിക്കാം ഭൂരിപക്ഷം വരുമ്പോൾ നമുക്കൊരു നിയമം അസംബ്ലിയിൽ പാസ്സാക്കി അവർക്ക് മാറ്റിമറിക്കാം അത് സിവിൽ ലോയാണ് അത് മാൻസ് ലോയാണ് അതുപോലെ ദൈവത്തിൻ്റെ നിയമമാണ് നാച്ചുറൽ ലോ അതിനെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഏത് അതിനെ ലീഗലൈസ് ചെയ്താലും എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും ഒരിക്കലും ദൈവത്തിൻ്റെ നിയമം അതൊരിക്കലും നമുക്ക് അങ്ങനെ ഒരു കാര്യങ്ങളെക്കുറിച്ച് അതിനൊരു സാധൂകരണം അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുവാൻ സാധിക്കുകയില്ല അപ്പം മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ സർ ആ അനുഭവം എങ്ങനെയാണ് ഇങ്ങനെയുള്ളവരോട് നമ്മൾ സമീപിക്കേണ്ടത് കത്തോലിക്ക സഭ അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ടും രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒമ്പതും പാരഗ്രാഫില് വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെയുള്ളവരെ ഒരിക്കലും നമുക്ക് വിധിച്ച് തള്ളുവാനോ മാറ്റി നിർത്തുവാനോ പാടില്ല ഒരിക്കലും ക്രിസ്തു അവരെ പാപികളെ ഒരിക്കലും ജഡ്ജ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടില്ല പാപത്തെയാണ് ക്രിസ്തു വെറുത്ത് ഉപേക്ഷിച്ചത് ഇതുതന്നെയാണ് പോപ്പ് ഫ്രാൻസിസ് പലരും തെറ്റിദ്ധരിച്ചു അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളെയും പ്രത്യേകിച്ച് ഹോമോസെക്ഷാലിറ്റിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ അദ്ദേഹവും ഇതുതന്നെയാണ് പറഞ്ഞത് ഹു ആ മായ് ടു ജഡ്ജ് ലോകത്തിലുള്ള ഒരു വ്യക്തിയെയും ജഡ്ജ് ചെയ്യുവാൻ നമുക്ക് അധികാരമില്ല അത് ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ ഇത് തന്നെയാണ് അപ്പോൾ ഫ്രാൻസിസ് ഒരിക്കൽ പത്രപ്രവർത്തകരോട് പറഞ്ഞത് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാരണവശാലും ഇവരെ നമ്മൾ താ തരം താണു ചിന്തിക്കുവാനോ ഒരു ഡിസ്ക്രിമിനേഷനോ അത് ശരിക്കും രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒമ്പതിൽ ഒക്കെ പറയുന്നത് ഒരു എംഫതറ്റിക് ലുക്കായിരിക്കണം നമ്മളിവരോട് നമ്മൾ വലിയൊരു കമ്പാഷനേറ്റ് ലുക്ക് വേണം നമ്മൾ അവരെ അവർ ശരിക്കും പ്രശ്നത്തിലാണ് അവരെ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് എന്നുള്ള രീതിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സഭ ഒരു പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ സഭ തന്നെ അതിനുള്ള കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് ഇതൊരു ഓവർനൈറ്റ് പ്രോസസ്സിൽ അവർക്ക് പുറത്തു വരാൻ പറ്റുകയില്ല കാരണം ഇത് വളരെ സമയമെടുക്കും അതിന് ചില കൗൺസിലിങ് വേണ്ടി വരും പിന്നീട് സഭ പറയുന്നത് ഇങ്ങനെയുള്ളവരെ ഈ അട്രാക്ഷൻ വളരെ ശക്തമായിട്ട് വരും വരുന്നവരെ അതെന്താണ് നമ്മൾ ചെയ്യേണ്ടത് ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശിനോടുകൂടി ചേർത്ത് വെച്ച് അവരുടെ ഈ സഫറിങ് ക്രിസ്തുവിന് സമർപ്പിക്കുക കുദാശ ജീവിതത്തിലേക്ക് അവർ ആഴപ്പെടുക വിശുദ്ധിയിൽ വളരാനായിട്ട് പരിശ്രമിക്കുക സഭ അതിനു വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം പാസ്റ്ററൽ കെയർ അതുപോലെ തന്നെ പാസ്റ്ററൽ കൗൺസിലിങ് ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും അവർക്ക് ചെയ്യണം അവരോട് ഒരു രീതിയിലുള്ള അവഗണനയോ ഡിസ്ക്രിമിനേഷനോ നമ്മൾ കാണിക്കുവാൻ പാടില്ല ഇതാണ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തൊമ്പത് പാരഗ്രാഫിൽ നിങ്ങൾ വായിച്ചു നോക്കുക കൂടുതൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് സഭ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ഇതുവരെയുള്ള ഈ മുപ്പത്തിനാല് എപ്പിസോഡുകളെ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന പഠന പരമ്പരയുടെ ഒന്നാം ഘട്ടത്തിലുള്ള എപ്പിസോഡുകൾ ആണ് ഈ ഒന്നാം ഘട്ടം ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന പഠന പരമ്പര നമ്മൾ വീണ്ടും തുടരും പല പുതിയ പുതിയ ചോദ്യങ്ങൾ പുതിയ പുതിയ വിഷയങ്ങൾ വളരെ ആഴമായിട്ട് ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും നമ്മളെ എടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വീണ്ടും നമ്മൾ കാണുന്നത് വരെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ജീസസ് ലവ് ചെയ്യു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക തിയോളജി ബോഡി 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 ബോഡി